കാക്കനാട് കളക്ടറേറ്റിന് സമീപം വിദ്യാർത്ഥിനിയെ തീ കൊളുത്തി കൊന്ന ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. പറവൂർ പല്ലം തുരുത്ത് സ്വദേശി മിഥുനാണ് കാക്കനാടുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ശേഷം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്ത യുവാവിനെതിരെ കുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് യുവാവ് ഈ ക്രൂരകൃത്യം നടത്തിയത്. ഇന്നലെ രാത്രി 12:30 നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്തിരുന്ന യുവാവ് രാത്രി കുട്ടിയുടെ വീട്ടിലെത്തുകയും വീടിനകത്തേക്ക് അതിക്രമിച്ച് കടന്ന് ആക്രമണം നടത്തുകയുമായിരുന്നു. കാക്കനാട് അത്താണിയിൽ ശാലന്റെ മകളാണ് കൊല്ലപ്പെട്ട ദേവിക. ആത്മഹത്യ ചെയ്ത മിഥുൻ പെൺകുട്ടിയുടെ അകന്ന ബന്ധുവാണ്. ഇരുവരും ആദ്യം പ്രണയത്തിലായിരുന്നുവെങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞതിനെ തുടർന്ന് കുട്ടി മിഥുനുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷവും ഇയാൾ പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നതായി മരിച്ച പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. അപ്പോൾ പോണ സമയത്ത് ഇവള് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു ബസ്സിലിരുന്ന്. അപ്പോഴവൾ ഞങ്ങളോട് കാര്യങ്ങൾ പറയണം. ഇങ്ങനെ വീട്ടില് സീനായി, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അത്രേ പറഞ്ഞുള്ളൂ. രാത്രിയിൽ പെൺകുട്ടിയുടെ അമ്മയുടെ നിലവിളി കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തിയത്. എന്നാൽ ആളുകൾ എത്തും മുമ്പ് തന്നെ മിഥുൻ കുട്ടിയെ കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ഈ പെട്രോള് ചേച്ചിയുടെ മുഖത്തോട്ട് ഒഴിച്ചപ്പോൾ ഇതിലും ചേച്ചികളെ കുട്ടീനെ കൊണ്ട് പുറത്തോട്ട് പോകുന്നു. പക്ഷേ ഇവളും പുറകെ ചെല്ലുമെന്ന് ചേച്ചി കരുതി. പക്ഷെ ഇവൻ അവളെ പിടിച്ച് അകത്ത് വെച്ചേക്കണെന്ന് തോന്നുന്നു, വിട്ടില്ലെന്ന് തോന്നുന്നു. തടഞ്ഞു വെച്ചിട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് ലാമ്പ് കത്തിച്ചതായിരിക്കും. അതുകൊണ്ട് പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച പിതാവിനും പൊള്ളലേറ്റു. ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവം നടന്ന സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. മരിച്ച ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24 കൊച്ചി.